നമസ്കാരം. പാലക്കാട്ടെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയ ശേഷം തീരുമാനമെന്ന് നടൻ സുരേഷ് ഗോപി. കേസ് സ്വതന്ത്രമായി അന്വേഷിക്കാൻ പോലീസിന് വഴിയൊരുക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഠിനമായി ശ്രമിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംസ്കാരത്തിനും സംരക്ഷണം നൽകാൻ സേനകളെ കൃത്യമായി ഉപയോഗിക്കേണ്ടത് ഭരണകൂടമാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമോ എന്ന് അമിത്ഷാ വരുമ്പോൾ തീരുമാനിക്കും. കോഓപ്പറേറ്റീവ് ഫെഡറലിസം അല്ലേ? വേണ്ടാന്ന് പറഞ്ഞ് ഫെഡറലിസവും കൊണ്ട് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ലല്ലോ. അതൊക്കെ അവർ നോക്കിക്കൊള്ളുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അമിത്ഷാ വരുമ്പോൾ കേരളത്തിലെ സാഹചര്യം അദ്ദേഹത്തോട് വിശദീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ സ്ഥിതി ഗുരുതരമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് കേരള സർക്കാർ സഹായം നൽകുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ RSS താരതമ്യം ചെയ്യുന്നത് അവരെ വെള്ളപൂശാനാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ മാസം 29 അമിത്ഷാ കേരളത്തിലെത്തുന്നത്. അതേസമയം ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്നും AD GP പറഞ്ഞു. പ്രതികൾ ഒളിവിലാണ്. ഇവരെ പിടികൂടാൻ വ്യത്യസ്ത സംഘങ്ങളായി പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനാകില്ലെന്നും AD GP വിജയ് സാക്കറെ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് കളക്ട്രേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗം ഇന്നലെ BJP ബഹിഷ്കരിച്ചു. യോഗം പ്രഹസനമാണെന്നും കൊലയാളികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ആരോപിച്ചു. സംജിത്ത് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ശ്രീനിവാസന്റെ കൊലപാതകത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനാണ്. ആക്രമണം നടക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൊലപാതകം നടന്ന 48 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു പ്രതിയെ പോലും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇത് വെറുമൊരു പ്രഹസന യോഗമാണ്, സി കൃഷ്ണകുമാറിന്റെ വാക്കുകളാണ്. മാത്രമല്ല, ഇവിടെ രണ്ടു തരത്തിലുള്ള നീതിയാണെന്നും സഞ്ജിത്തിനെ വധിച്ച സമയത്ത് സമാധാനത്തിനായി ആരും മുറവിളി കൂട്ടിയില്ലെന്നും പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഇതിൽ അപലപിച്ചില്ലെന്നും BJP സമാധാനത്തിന്റെ പാതയിൽ തന്നെയാണ് എന്നും അത് പഠിപ്പിക്കാൻ ആരും വരേണ്ടെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതിനാൽ സമാധാനം തകർക്കുന്ന ഒരു നിലപാടും പാർട്ടി സ്വീകരിക്കില്ലെന്നും BJP സംഘപരിവാർ സംഘടനകളും സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല, ഭാവിയിൽ സ്വീകരിക്കുകയില്ലെന്നും പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.